പുലരിയുടെ തുടിപ്പിലും കുയിലിന്റെ പാട്ടിലും കാറ്റിന്റെ കുളിരിലും മഴവില്ലിന്റെ നിറപ്പകിട്ടിലും എല്ലാം പ്രകൃതിയാകുന്ന അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം. എന്നാൽ പ്രകൃതി മാതാവിനെ പൂർണ്ണരൂപത്തിൽ കാണാനാണ് കവിയുടെ ആഗ്രഹം. പ്രകൃതിയാകുന്ന അമ്മയെ തേടിയുള്ള കവി മനസ്സിന്റെ യാത്രയാണ് ടി ഉബൈദിന്റെ കവിതയോട്. സ്വന്തം അമ്മയായി കവി പ്രകൃതിയെ കാണുന്നു. ആ അമ്മയെ പൂർണ്ണതയിൽ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി അന്വേഷിച്ച് അലയുന്നു, പക്ഷേ കാണാൻ കഴിയുന്നില്ല. പുലരിയുടെ മടിത്തട്ടിലും സന്ധ്യയാകുന്ന പെൺകൊടിയുടെ പൂവനത്തിലും കവി പ്രകൃതി മാതാവിനെ തിരയുന്നു. പ്രഭാതത്തിലെ സൂര്യന്റെയും ആകാശത്തിന്റെയും ചിത്രം അതിമനോഹരമായി കവി വരച്ചിടുന്നു. കിഴക്ക് പുലരിയുടെ മടിത്തട്ടിൽ കിടത്തി താലോലിക്കുന്ന പ്രിയ കുമാരനായി സൂര്യനെ സങ്കല്പിക്കുന്ന കവി പടിഞ്ഞാറ് തടാകത്തിൽ കുളികഴിഞ്ഞ് പൊൻപട്ടുടുത്ത് സൂര്യദീപവും കയ്യിലേന്തി പ്രാർത്ഥനയ്ക്കെത്തുന്ന പെൺകൊടിയായി സന്ധ്യയെയും കൽപ്പിക്കുന്നു. കൃഷിക്കാരന് നൽകാൻ ജലഗണങ്ങളാകുന്ന രക്തങ്ങൾ നിറച്ച ഇരുമ്പ് പെട്ടികളും പത്തായങ്ങളുമെല്ലാം നിറച്ചു വെച്ചിരിക്കുന്ന ആകാശമാകുന്ന തട്ടിൻപുറത്തും കവിയുടെ അന്വേഷണമെത്തി. അവിടെ പ്രകൃതി മാതാവിന്റെ ആഭരണങ്ങളായ മഴവിൽ മാലയും പൊന്മിന്നലാകുന്ന അരഞ്ഞാണവും കവി കാണുന്നു. പ്രഭാതത്തിൽ കേൾക്കുന്ന കുയിലിന്റെ പാട്ടിൽ പ്രകൃതി മാതാവിന്റെ താരാട്ടിന്റെ ഈണം കവി കേൾക്കുന്നു. പ്രകൃതി മാതാവിന്റെ കരഘോഷമാണ് അരുവികളിലെ ഓളങ്ങളിൽ നിന്ന് ഉയരുന്നത്. എല്ലായിടത്തും അമ്മയുടെ കാൽപ്പാടുകൾ കവി കാണുന്നു. എന്നിട്ടും അമ്മയെ മാത്രം കാണാൻ കഴിയുന്നില്ല. പ്രകൃതിയാണ് നമ്മുടെ അമ്മ എന്ന സങ്കല്പം കവി അവതരിപ്പിക്കുന്നു. പ്രകൃതി മാതാവിന്റെ കാരുണ്യവും കരുതലുമാണ് നമ്മെ നിലനിർത്തുന്നത്. ആ അമ്മ പല രൂപങ്ങളിൽ നിലനിൽക്കുന്നു. പൂർണ്ണ രൂപത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അമ്മയെ എന്ന വണ്ണം പ്രകൃതിയെ സ്നേഹിക്കാനും ആദരിക്കാനും സംരക്ഷിക്കാനും നമുക്ക് കഴിയണം എന്ന് ഓർമ്മിപ്പിക്കുന്നു.